ബ്രൈഡ് ഡിസൈൻസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഡിസൈനർ കുർത്തിയുടെ ബാക്ക് പീസിൻ്റെ നെക്ക് സ്റ്റിച്ചിങ്ങും ഷോൾഡർ ജോയിനിങ്ങുമാണ് കാണിക്കുന്നത്. നെക്ക് ഞാൻ 2.5 ഇഞ്ച് വിഡ്ത്തിലും 4 ഇഞ്ച് ഡെപ്ത്തിലുമാണ് ഡ്രോ ചെയ്തിരിക്കുന്നത്. റൗണ്ട് ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് ക്ലോത്തിലാണ് നമ്മൾ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്ക് പീസിന് നല്ല ക്ലോത്ത് എടുത്തിട്ട് നേരെ സെൻറ്ററിൽ കൂടി ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒരു നോച്ച് മാർക്ക് ഇട്ട് കൊടുക്കണം. കണ്ടോ, അതേ ഇതുപോലെ ലൈനിങ് ക്ലോത്ത് കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോച്ച് മാർക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ സെൻറ്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ് നമ്മളിപ്പോൾ ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. ബാക്ക് പീസിൻ്റെ നല്ല വശത്താണ് നമ്മളിപ്പോൾ ലൈനിങ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇതുപോലെ ഞാനൊരു 4 ഇഞ്ച് വീതിയിൽ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വരച്ചിരിക്കുന്നതിൽ കൂടി നമുക്ക് തയ്ച്ചെടുക്കാം. ഞാനിപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ചുറ്റിനും ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ച ശേഷം തയ്ക്കുകയാണെങ്കിൽ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല. ഇനി നല്ല ക്ലോത്ത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ചുറ്റിനും ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ കൊള്ളാതെയാണ് കട്ടിങ്സ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ പിന്നൊക്കെ മാറ്റിയ ശേഷം നമുക്ക് ലൈനിങ് ക്ലോത്ത് ബാക്ക് സൈഡിലോട്ട് മറിച്ചെടുക്കാം. നെക്ക് നമുക്കിപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് പതിച്ചടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് എടുത്തിട്ട് ബാക്ക് പീസിൻ്റെ മീതെ ഇതുപോലെ വെച്ച് കൊടുക്കണം. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്തായിരിക്കണം വെക്കേണ്ടത്. എന്നിട്ടിതുപോലെ ബാക്ക് പീസിൻ്റെ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ എടുത്തിട്ട് ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെക്കണം. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച ശേഷം നമുക്കൊരു 1/2 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കണം. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം. അപ്പോൾ ഷോൾഡർ ദേ ഇതുപോലെ നല്ല നീറ്റായിട്ട് വരുന്നതാണ്. അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നെക്സ്റ്റ് പാർട്ടുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.